ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഗുരുതര ആരോപണങ്ങളുമായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെ ചില ബൂത്തുകളിൽ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തുന്ന ബട്ടൺ പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഒമർ അബ്ദുള്ള ആരോപിക്കുന്നത്. ഇ വി എം മെഷീനിലെ ബട്ടൺ പ്രവർത്തിക്കുന്നില്ലെന്ന് തെളിയിക്കുന്ന വീഡിയോയും ഒമർ അബ്ദുള്ള പുറത്തുവിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ പൂഞ്ച് പ്രദേശത്തെ ചില ബൂത്തുകളിൽ പോളിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയും വന്നു. ജമ്മുവിൽ തന്നെ ബി ജെ പിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയവർക്കെതിരെ ബി എസ് എഫ് നടത്തുന്ന അതിക്രമം വെളിവാക്കുന്ന വീഡിയോ ആണ് പി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി പുറത്തുവിട്ടത്. ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനെ എതിർത്ത വോട്ടറെ ബി എസ് എഫ് കയ്യേറ്റം ചെയ്തതായും പി ഡി പി നേതാവ് ആരോപിച്ചു. അതേസമയം ആന്ധ്രാപ്രദേശിൽ വോട്ടെടുപ്പിനിടെ അക്രമവും പരാതികളും വ്യാപകമാണ്. വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും ടി ഡി പിയുടെയും പ്രവർത്തകർ മിക്കയിടങ്ങളിലും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഗുണ്ടൂരിൽ പോളിംഗ് ബൂത്ത് തകർന്നു. അനന്ത്പൂരിൽ ജനസേന സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം എറിഞ്ഞുടച്ചു. വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ട 30% ബൂത്തുകളിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയിൽ 362 വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നാഷണൽ ഡെസ്ക്, ബിഗ് ബ്രേക്കിംഗ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.